എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. രോഗബാധിതനായി കെ ജി ജോർജ് വെണ്ണലയിലെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം തയ്യാറാക്കാൻ 2011 അവിടെ പോയത്. 4 പതിറ്റാണ്ട് സിനിമയിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച കെ ജി ജോർജിൻ്റെ ജീവിതരേഖ പോലൊന്ന് എവിടെയും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നത് സംസാരത്തിനിടെ മനസ്സിലായി. അത് അത്ഭുതപ്പെടുത്തിയ വിവരമായിരുന്നു. തിരക്കഥാകൃത്ത് അന്തരിച്ച ജോൺ പോൾ അന്ന് ജോർജിൻ്റെ നിത്യ സന്ദർശകനാണ്. ഇരകൾ, യവനിക, കോലങ്ങൾ തുടങ്ങിയ ജോർജ് സിനിമകളുടെ തിരക്കഥ പഠനങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹം പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ജോർജിൻ്റെ ജീവിതരേഖ പോലെയൊന്ന് തയ്യാറാക്കുന്ന കാര്യം താനും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് ജോൺ പോൾ അന്ന് പറഞ്ഞു. അത്തരമൊരു സംരംഭം ഏറ്റെടുത്താൽ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വെണ്ണലയിലെ സ്പ്ലെൻഡറിൽ കെ ജി ജോർജുമായി ആദ്യം കാണുമ്പോൾ അദ്ദേഹം വാക്കറിൻ്റെ സഹായത്താലാണ് നടന്നിരുന്നത്. സംസാരത്തിൽ ആയാസം അനുഭവപ്പെട്ടിരുന്നു. സംസാരത്തിനിടെ തുടർച്ച നഷ്ടപ്പെടുമായിരുന്നു. ചെറിയൊരു സൂചനയുടെ പിന്തുണയുണ്ടെങ്കിൽ പറഞ്ഞിരുന്ന കാര്യത്തിലേക്ക് തിരിച്ചെത്താൻ പ്രയാസമുണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി തന്നെ മറുപടി പറയാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴെല്ലാം കേൾവിക്കാരിയായി ഭാര്യ, കായിക കൂടിയായ സൽമ അടുത്തുണ്ടാകും. ഓർമ്മ പിശകുകൾ വരുമ്പോൾ സൽമരെ ഭംഗിയായി പൂരിപ്പിക്കും. സൽമ അടുത്തില്ലെങ്കിൽ സംശയമുള്ള കാര്യങ്ങൾ ജോർജ് അകത്തേക്ക് വിളിച്ചു ചോദിക്കും. പെയിൻറ്റിങ് ജോലിക്കാരനായിരുന്ന അച്ചായൻ കൈകളിൽ കോരിയെടുത്ത് തിരുവല്ലയിലെ വിക്ടറി തിയേറ്ററിൽ ആദ്യ സിനിമാ അനുഭവത്തിലേക്ക് തന്നെ എടുത്തുയർത്തിയെടുത്താണ് ആ ജീവിതം പറച്ചിൽ തുടങ്ങിയത്. ചിത്രകാരനായി വിലസിയ സ്കൂൾ പഠനകാലം, സിനിമ കാണാൻ കോട്ടയത്തും എറണാകുളത്തും എത്തിയത്, സിനിമാ വാരികകളിലെ എഴുത്ത്, പൂനെയിലെ സിനിമാ പഠനം, സിനിമയിലെ ഗുരു രാമു കാര്യർ എന്നിവരിലൂടെ അത് നീണ്ടു. ആദ്യ സിനിമ സ്വപ്നാടനം മുതൽ ഓരോ സിനിമകളുടെയും പിറവി രഹസ്യങ്ങൾ അദ്ദേഹം മറിയില്ലാതെ പങ്കിട്ടു. അവയെ വിശകലനം ചെയ്തു. സിനിമാ താരങ്ങളുമായും സാങ്കേതിക പ്രവർത്തകരുമായും കലാകാരന്മാരുമായും ഉണ്ടായിരുന്ന ബന്ധം, ഓരോരുത്തരുടെയും സവിശേഷ വ്യക്തിത്വം ഒക്കെ ഇടവരിച്ചു. കുടിയേറ്റം ഗോപി, ശ്രീവിദ്യ, സംഗീത സംവിധായകൻ MBS എന്നിവരെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു തീരാതെ പറഞ്ഞു. ശോഭയുമായും റാണിചന്ദ്രയുമായും ഉണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ ആഴത്തിൽ വാക്കുകൾ തടഞ്ഞു. സംവിധായകൻ്റെ ജോലി തിരക്കഥയിൽ തുടങ്ങുന്നു എന്നായിരുന്നു ജോർജിൻ്റെ പക്ഷം. തിരക്കഥയിൽ സംവിധായകനുണ്ടാകേണ്ട സ്വാധീനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ സിനിമകളുടെ തിരക്കഥയിൽ ഇടപെട്ടിരുന്ന വിധം അദ്ദേഹം വിശദീകരിച്ചു. സ്വയം എഴുതേണ്ടത് മാത്രമാണ് ജോർജ് സിനിമക്കായി എഴുതിയത്. ഓരോ സിനിമയ്ക്കും ഇണങ്ങുന്ന എഴുത്തുകാരെ കണ്ടെത്തുകയായിരുന്നു. എങ്കിലും അത് സംവിധായകൻ്റെ ഇടപെടലുകൾക്ക് അതീതമായ ഒന്നായി കരുതിയില്ല. കഥയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് ആദാമിൻ്റെ വാര്യയിൽ എഴുതി തീർത്തത്. ഒറ്റയിരിപ്പിൽ എഴുതി തീർത്താണ് ഇരകളുടെ തിരക്കഥ. സ്വപ്നാടനവും ഇരകളുമാണ് ജോർജ് തനിച്ചെഴുതിയ തിരക്കഥ. മറ്റൊരു സംവിധായകന് വേണ്ടിയും അദ്ദേഹം എഴുതിയിട്ടില്ല. MT ആയിരുന്നു ഇഷ്ട തിരക്കഥാകൃത്ത്. ശ്രീനിവാസൻ്റെയും പ്രിയദർശൻ്റെയും എഴുത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു. ഏതൊക്കെ സിനിമ ചെയ്യണമെന്ന് സിനിമാക്കാരനാകുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാടകം, സിനിമ, സർക്കസ്, ക്യാമ്പസ്, ചരിത്രം എന്നിങ്ങനെ ഓരോ വിഷയത്തിൽ അതെല്ലാം അദ്ദേഹം ചെയ്തു തീർത്തു. സിനിമയിലൂടെ പറയാൻ ആഗ്രഹിച്ചതെല്ലാം പറഞ്ഞു തീർത്തുവെന്ന സംതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് വളരെ ശരിയുമായിരുന്നു. കുടുംബജീവിതത്തിൽ ആ പൂർണ്ണത കൈവരിക്കാനായില്ലെന്ന ഏറ്റുപറച്ചിലും അദ്ദേഹത്തിൽ നിന്ന് കേട്ടു. സിനിമയ്ക്ക് പിന്നാലെയുള്ള ഓട്ടപ്പാച്ചിലിനിടെ മക്കളെയും കുടുംബത്തെയും ശ്രദ്ധിക്കാനായില്ല. അതിനവസരം വന്നപ്പോഴാകട്ടെ കാലം ക്രൂരത കാട്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹം വേദനിപ്പിക്കുന്ന ഒരു ചിരി അണിഞ്ഞു. ആ കാഴ്ച പിന്നീട് ജോർജ് സാറിനെ കുറിച്ച് കേട്ടപ്പോഴും പറഞ്ഞപ്പോഴുമൊക്കെ മറയാതെ തെളിഞ്ഞു വന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ അവസാനമായി വെണ്ണലയിലെ വീട്ടിൽ സാറിനെ കണ്ടപ്പോൾ സംസാരമെല്ലാം നിലച്ചിരുന്നു. കണ്ണിലെ തിളക്കം മാത്രം മാഞ്ഞിരുന്നില്ല.